ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇത് കല്യാണ ദിവസത്തെ ലോങ് വീഡിയോ ആണ്. അങ്ങനെ കാത്തു കാത്തിരുന്ന കല്യാണം എന്നാണ്. അപ്പോൾ ജാനിലായിരുന്നു ഇവരുടെ എൻഗേജ്മെൻറ്റ്. ഇവരുടെ പ്രപ്പോസൽ വന്നതൊക്കെ കേരള മാട്രിമോണി വഴിയാണ്. എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം മിക്കക്കായും ഞാനും റെഡിയാവാൻ പോയപ്പോൾ എത്തി ലേറ്റായി. കാരണം എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ പോയാണ് സാരി ഉടുത്തത്. പിന്നെ ഇക്കക്കായും അത് ഇറങ്ങിയപ്പോൾ നന്നായിട്ട് ലേറ്റായി. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാനും ലേറ്റായി. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേനും പയ്യന പെണ്ണിൻ്റെ ബ്രദറ് സ്വീകരിക്കുമല്ലോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രദർ സ്വീകരിച്ച് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഗിഫ്റ്റായിട്ട് പയ്യൻ്റെ സൈഡിൽ നിന്ന് ഒരു വാച്ച് കൊടുക്കുമല്ലോ. അങ്ങനെ ബ്രദറിനും ആൻസിയാടെ കുഞ്ഞുമാടെ മക്കൾ മാലയിട്ടപ്പോൾ അവർക്കുമായിട്ട് ഞങ്ങൾ ഓരോ വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് എല്ലാ കല്യാണ ചടങ്ങുകളിലും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പയ്യനെ സ്വീകരിച്ച് പയ്യനെയും നമ്മളെല്ലാം സ്വീകരിച്ച് അകത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അൻസിയായി ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻസിയാക്ക് നിക്കാഹ് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ നിക്കാഹ് നടക്കുന്നത് കാണുന്ന രീതിയിൽ തന്നെയാണ് അൻസിയാക്ക് അവരുടെ ഇവൻ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നിക്കാഹ് വീഡിയോയിലോട്ട് കാണാം. അതിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല. سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم ألف بين هذين الزوجين كما ألفت بين نبي. അങ്ങനെ നിക്കാഹും കാര്യങ്ങളൊക്കെ നല്ല ആഹത്തായിട്ട് നടന്നതിന് ശേഷം അൻസിയായ സ്റ്റേജിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല രീതിയിലുള്ള ഫ്രണ്ട്സും കസിൻസും കൂടി സ്റ്റേജിൽ നന്നായിട്ട് പാട്ടും പെർഫോമൻസൊക്കെ ആയിട്ടാണ് ഇൻവൈറ്റ് ചെയ്തത്. ഒരു പാർട്ടിലാണ് എനിക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു സോങ്ങോട് കൂടി അൻസായ ഫ്രണ്ട്സ് എല്ലാം ഡാൻസ് ചെയ്ത് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അപ്പം ഞാനത് വോയിസ് ഓവർ കൊടുക്കാതെ ആ ഒരു സോങ് അതുപോലെ തന്നെ ഇട്ടത്. അതൊരു മെമ്മറിയാണ്. അത് അതുപോലെ തന്നെ കാണുമ്പോൾ നമുക്ക് അതാണ് അതൊരു എക്സ്പീരിയൻസ് എമ്മേ മനസ്സിലാവും. അത് അതുപോലെ കാണുന്നതിൻ്റെ ഒരു സുഖം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ്ട് ആ സോങ്ങോട് കൂടി തന്നെ ഇട്ടത്. പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇപ്പോൾ വീണ്ടും റീഅപ്ലോഡ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് റീഅപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മെമ്മറിയാണ്. ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു മൊമെൻ്റാണ്. ഇതൊക്കെ നമ്മൾ വോയിസ് ഓവർ കൊടുത്ത അത് അലമ്പാവുന്ന പോലൊരു ഫീല് തന്നെയാണ് എനിക്ക്. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊക്കെ ഒരു മെമ്മറീസാണ്. ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാണ്ടിരുന്ന എൻ്റെ ഫോണെന്നോ അല്ലെങ്കിൽ ഞാൻ എത്ര ലാപ്പിൽ സേവ് ചെയ്തിട്ടാലും ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉള്ളതാണ്. സോ അതുകൊണ്ട് കൊണ്ട് മാത്രമാണ് വീണ്ടും ഞാൻ വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അൻസയ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇൻവൈറ്റ് ചെയ്ത് ഇക്കൊക്കെ സ്റ്റേജിൽ പിടിച്ച് കയറ്റുന്നുണ്ട്. പിന്നെന്തുവാണ്, എനിക്ക് എൻ്റെ നിക്കാഹിൻ്റെ ഒന്നും ഓർമ്മയില്ല. കാരണം ആ ടൈമിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടപ്പോൾ ബാപ്പ വന്നു അതിനെ വന്നിട്ട് വിളിക്കുവാണ് എൻ്റെ നിക്കാഹ് കഴിഞ്ഞ് വന്ന് ഞാൻ ഞെട്ടിപ്പോയി. അൻസയെ സംബന്ധിച്ച് അലഹമ്മദില്ല അവർക്ക് അത് കാണാൻ പറ്റി. അതൊരു സന്തോഷം നിറഞ്ഞൊരു മൊമെൻറ്റ് തന്നെയാണ് അലഹമ്മദില്ല. അങ്ങനെ നിക്കാഹും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മഹർ കൊടുക്കലും എല്ലാം മഹർ കൊടുത്ത ടൈമിൽ അവിടെ നിന്ന് മഹർ കൊടുത്തത് ഞാനാണല്ലോ. അപ്പോൾ എനിക്കൊരു വളയിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പാല് കൊടുക്കുന്നുണ്ട്. ഹാരമിട്ടതിന് ശേഷം, അതായത് പൂമാല ഇട്ടതിന് ശേഷം ഹാരം പാല് കൊടുക്കുന്നുണ്ട് പയ്യനും പെണ്ണിനും. അതിന് കഴിഞ്ഞതിന് ശേഷം പയ്യൻ്റെ സൈഡിൽ നിന്ന് പാല് തന്ന് ഞങ്ങളുടെ ചടങ്ങാണിതൊക്കെ. അൻസയുടെ ഉമ്മാക്കൊരു എന്തെങ്കിലും കൂടെ ഞങ്ങൾ വളയാണ് കൊടുത്തത്. ഇട്ട് കൊടുത്തില്ല, കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുക. അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പം ഇങ്ങനെ നിക്കാഹിൻ്റെ ഒരു അതിനെന്തോ പറയുന്നത്, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്. അങ്ങനെ അത് അവർ രണ്ടുപേരും കൂടി സൈൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം നിക്കാഹും കല്യാണവും എനിക്കൊരുപാടൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം അറിയാമല്ലോ തിരക്കായിരുന്നു. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തിട്ട് ജസ്റ്റ് പറയുന്നതാണ്. പക്ഷേ അൽഹംദുലില്ലാ എല്ലാം എനിക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും അൻസിയയുടെ സൈഡിൽ നിന്നുള്ള ഫാമിലി ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആകെ ഈ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോസിൻ്റെ ക്ലിപ്പിംഗ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്കക്കാരുടെ ഫ്രണ്ട്സ് ജസ്റ്റ് ഇക്കായ കൊണ്ട് ഇങ്ങനെ പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു സന്തോഷമല്ലേ അതൊക്കെ.
ഇന്നിതൊന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതൊക്കെ നല്ല രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ സൈഡിൽ നിന്നുള്ള ഫാമിലി ഫോട്ടോസിൻ്റെയും വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു, കാരണം തിരക്കായിപ്പോയി. പിന്നെ ഒരുപാട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഉമ്മമാരെ അങ്ങനെയൊന്നും ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് കഴിഞ്ഞ് എടുക്കാം എന്ന് വിചാരിച്ച അവസാനം എല്ലാവരും നടന്നില്ല, അതൊക്കെ ഒരു ഇതായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ, ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും. ഫസ്റ്റ് ഇരുന്നപ്പോൾ ഒരു എന്തുമായിരുന്നു, ഒരു പപ്സ ടൈപ്പ് എന്തോ ഒരു സാധനമായിരുന്നു. പിന്നെ അത് കഴിച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് പിന്നെ ഫ്രൂട്ട്സ് നമുക്ക് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുഡിങ് ഗുലാബ് ജാമുൻ, ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം, പുഡിങ് വിത്ത് ഐസ്ക്രീം, ബ്രൗണി വിത്ത് ഐസ്ക്രീം, അങ്ങനെ പല ടൈപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് എന്താണോ വേണത് അത് അവർ തരും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇവർ പുറത്ത് നിന്നിട്ട് ഔട്ട്ഡോർ ഷൂട്ട് പോലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നല്ല അലഹമ്ദുലില്ലാ നല്ല രീതിക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മായും പാപ്പായൊക്കെ ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അൻസേ വിളിച്ച് കേട്ടണമല്ലോ. അങ്ങനെ അവർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരുടെ സിംഗിൾ ഷൂട്ട് കുറച്ചെടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതാണിത്. നല്ലതായിട്ട് അവർ വിഷമിച്ച്, സ്വാഭാവികമായിട്ട് ഞാനും അന്ന് ഒരുപാട് എൻ്റെ ഡേഡ അന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അൻസിയാ കരയെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷേ അവൾ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ എല്ലാം നല്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങുകയാണ്. അപ്പം വാപ്പാമാരുടെ അടുത്തും ബ്രദറിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും യാത്ര ചോദിച്ച് കയറുവാണ്. ഞാൻ വിചാരിച്ചില്ല, ഞാൻ അനുസരിച്ച് കരയില്ല എന്ന് വിചാരിച്ച് വീഡിയോ എടുത്ത ടൈമിൽ തന്നെ അവൾ നന്നായിട്ട് കരയണമെന്ന് പറഞ്ഞു, ബ്രദർ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയി. ഞങ്ങളവിടെ അടുത്ത് തന്നെ ഒരു പള്ളിത്തൊടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പം ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ട് അവിടെയാണ് പോയത്. അങ്ങനെ ഉമ്മയൊക്കെ ഇതിൽ കുറച്ച് കലിപ്പായി, കാരണം വീട്ടിൽ കയറിയിട്ടേ പോവാ ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് അവരുടെ നല്ല കപ്പിൾ ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടി ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് കയറിയത്. അപ്പോൾ അലഹമ്പിള്ള ഇവിടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഫോട്ടോസ് കിട്ടിയത് വളരെ കുറവാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പം അലഹമ്പിള്ള ഉമ്മ നല്ല കൈപിടിച്ച് കയറ്റുമല്ലോ. അങ്ങനെ ഉമ്മ കൈപിടിച്ച് ബിസ്മിയൊക്കെ ചെല്ലി രണ്ടുപേരെയും വീടിനകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മധുരം പാല് കൊടുക്കും. പാല് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഈ ചടങ്ങുകൾ ചെയ്യുമ്പോഴാണല്ലോ എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങൾ എല്ലാത്തിലും വന്നിട്ടുള്ളത് പോലെ ഞങ്ങളിലും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്തോ ആവട്ടെ, അങ്ങനെ പിന്നെ ഉമ്മ അവരെ വിളിച്ച് അകത്ത് കയറ്റിയതിന് ശേഷം ഫസ്റ്റ് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാല് കൊടുത്തതിന് ശേഷം അപ്പം അഞ്ച് എൻ്റെ അടുത്ത് എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഉമ്മ പിന്നെ പാലും പഴവും മാതളവും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് രണ്ടുപേർക്കും പാല് കൊടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അൻസിയായല്ലേ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പുതിയൊരു അതിഥി വന്നത്, പുതിയൊരു അതിഥി ഇല്ലല്ലോ, അതിഥി എന്ന് പറയുന്നത് വന്നിട്ട് പോകുന്നതല്ലേ, നമ്മുടെ വീട്ടിലോട്ട് പുതിയൊരാൾ വരുന്നതല്ലേ. അപ്പം ആദ്യം അൻസിയാക്ക് തന്നെയാണ് പാല് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇക്കകാക്ക് പാല് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ബിസ്മില്ലി പാലൊക്കെ കുടിച്ചതിന് ശേഷം അപ്പം ഇങ്ങനെ വീട്ടിൽ പിടിച്ചേരുമ്പോൾ ഞങ്ങളുടെ ചടങ്ങുകളാണ്. ഇതൊക്കെ എനിക്കറിയത്തില്ല, അൻസിയാക്കും വലിയ ഐഡിയ ഇല്ല. അങ്ങനെ ഉമ്മാക്കൊരു വളയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉമ്മ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെയിൻ എപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെന്തുവായിരുന്നു ഇതിൽ കുറേയൊക്കെ ഇപ്പോൾ മാക്സിമം ഇത് ഈ ടൈമിലൊക്കെ ഞാൻ ആരുടെയെങ്കിലും ഫോൺ കയ്യിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കണേ. അപ്പോൾ ചിലർ സ്ട്രെയിറ്റ് ഫോൺ വെച്ചെടുക്കും, ചിലർ ഇങ്ങനെ കറക്റ്റ് എടുക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നതാണ്. ഞാൻ എന്താ പറയുന്നത്, അങ്ങനെ ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതെൻ്റെ ഇത്തായാണ് മൂത്താപ്പാടെ മോള് ഷൈനാത്ത. ഷൈനാത്ത ഒരു വളയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഇക്കാടെ വൈഫും ഒരു വളയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇക്കക്ക് ആ ടൈമിൽ ആരൊക്കെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നാണ് ഉമ്മ പഴവും മാതളവും കൊടുത്ത് ജ്യൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉമ്മായൊക്കെ ഞങ്ങളൊക്കെ ടെൻഷനായി. ഞങ്ങൾ ലേറ്റായപ്പം ഞങ്ങൾക്ക് വൈകിട്ട് വർക്കല തന്നെ പഴയന്തയിൽ വെച്ചിട്ട് കിങ്സില് വെച്ചിട്ട് ഞങ്ങൾക്ക് റിസപ്ഷൻ ഉണ്ടായിരുന്നു അവരുടെ സൈഡിൽ നിന്നത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടല്ല, ഒരു ഓഡിറ്റോറിയം ആണോ കൺവെൻഷൻ സെൻറ്റർ ആണോ, ഒരു മിനി ഓഡിറ്റോറിയം ആണെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് കറക്റ്റ് നെയിം ഞാൻ മറന്നുപോയി. അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഞങ്ങൾ ആദ്യം വിസ്മയായിരുന്നു, വിസ്മയ കൺവെൻഷൻ സെൻ്റർ ആയിരുന്നു. പിന്നെ അത് മാറിയാണ് ഈ കിങ്സ് ആയത്. അങ്ങനെ കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞങ്ങൾ വേഗം അവിടെ ഔട്ട് കൺവെൻഷൻ സെൻറ്ററിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വന്ന ടൈമിൽ തന്നെയാണ്
സഞ്ജയുടെ പാരൻസും റിലേറ്റീവ്സും കസിൻസും ഫ്രണ്ട്സ് എല്ലാം കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവിടെ എല്ലാവരും വന്ന് എല്ലാവരും ഹാപ്പി ആയിരുന്നു. അലഹമ്മദില്ല, എല്ലാം നല്ല രീതിയിൽ റാഹത്തായിട്ട് തന്നെയാണ് കഴിഞ്ഞത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊത്തു പൊറോട്ട ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും, പക്ഷെ എനിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ വീട്ടിലെ കല്യാണമാകുമ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ വിശപ്പ് തോന്നിയിട്ടില്ല, അങ്ങനെ ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ എല്ലാവരും എല്ലാ അവിടെ നിന്നാണെങ്കിലും നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവരും ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അല്ലോ മീൻ അല്ലൂസ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുമായിരുന്നു, അവരുടെ ഇത് അവരുടെ ആൻസിയുടെ കസിൻസും ഫ്രണ്ട്സൊക്കെയാണ്. അങ്ങനെ അവർ വന്ന് കുറച്ച് പേർ ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് എൻ്റെ കുഞ്ഞുമാടെ മോളാണ്, ജസ്റ്റ് ഒന്ന് ഹായ് കാണിച്ചതാണ്. പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. പിന്നെ റോൾ ഐസ്ക്രീം ഇല്ലേ, ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്ന അതുണ്ടായിരുന്നു. ഈ ഒരു ഗുലാബ് ജാമുൻ വെക്കുന്നത് ഈ റോൾ ഐസ്ക്രീം ചേർത്ത് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും സെർവ് ചെയ്ത് തരും ആ ഒരു രീതിക്കായിരുന്നു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ബൊഫേ ആയിരുന്നു ഞങ്ങളുടെ അവിടെ. ഞങ്ങളുടെ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഞാൻ കഴിച്ചില്ലല്ലോ അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ഇടിയപ്പം ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടുണ്ട്. റൈസ് ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ചപ്പാത്തിയും ഇടിയപ്പവും ഉണ്ടായിരുന്നു, ചിക്കൻ കറി, ഇതൊരു വെറൈറ്റി എന്തോ ഒരു കറിയായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, ബോട്ടിൽ വാട്ടർ ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഹൽവ ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഉണ്ടായിരുന്നു. അപ്പം അലഹമ്മദില്ല, എല്ലാവരും നല്ല രീതിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും വിശപ്പില്ലായിരുന്നു, എനിക്കോ ഇക്കാക്കോ ഉമ്മാക്കോ. അപ്പം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെയും ഈ ഓടി നടക്കുന്ന നമുക്ക് എങ്ങനെയെങ്കിലും എല്ലാം നല്ല രീതിയിൽ നടക്കണം എന്നുള്ളൊരിതല്ലേ. അപ്പം ഞങ്ങൾ കഴിച്ചതൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഞാൻ ലാസ്റ്റ് നിമിഷം മോക്ക് ഇത്തിരി എടുത്തതെന്നാണ് ഞാൻ ജസ്റ്റ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ, ഇപ്പം കല്യാണ സൈഡ് അവരുടെ സൈഡിൽ നിന്ന് കല്യാണത്തിനുള്ളതാണെങ്കിലും ഞങ്ങളുടെ റിസപ്ഷൻ ഉള്ളതായിരുന്നെങ്കിലും നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുഡാണെങ്കിലും നല്ല അടിപൊളി ഫുഡായിരുന്നായിരുന്നു. അപ്പം ആർക്കും അൽഹംദുലില്ല ഒരു പരാതിയില്ലാണ്ട് കല്യാണം നടക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഒരു റാഹത്തല്ലേ. അതുപോലെ തന്നെ അൽഹംദുലില്ല എല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, കല്യാണ ടൈമിൽ ഫാമിലി ഫോട്ടോസ് എല്ലാവരുടെയും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു പരാതി ഈ റിസപ്ഷന് തീർത്തിട്ടുണ്ട്. എല്ലാവരെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും നിർത്തി നല്ല ഫാമിലി ഫോട്ടോസ് എല്ലാവരെ കൊണ്ടും ഞങ്ങൾ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ സലാമൊക്കെ പറഞ്ഞ് ഫസ്റ്റ് നൈറ്റ് അങ്ങ് അൻസിയുടെ വീട്ടിലാണല്ലോ, അപ്പോൾ അവന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിനൊക്കെ ഉമ്മാടത്തും വാപ്പാടത്തും എല്ലാവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് സലാമൊക്കെ പറഞ്ഞ് അൻസയമ്മയും കൂടി അൻസയും മിക്കക്കായും കൂടി വീട്ടിലോട്ട് പോകാൻ ഇറങ്ങുകയാണ്. അങ്ങനെ ഉമ്മ ഇങ്ങനെ എന്തോ ഇവൻ എന്തോത്തിനോ അകക്ക് പറഞ്ഞ് അങ്ങനെ അവനിങ്ങനെ കെട്ടിപ്പിടിച്ച് സോപ്പൊക്കെ ഇടുവാണ്. അൻസയായും അതിന് ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിയൊക്കെ പിടിച്ച് സലാമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവർ പോയി. അപ്പം ഇനിയും അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും ആരോഗ്യവും നിലനിർത്തുന്നു സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് അവർക്ക് അള്ളാ തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നമുക്ക് ദുആ ചെയ്യാം. അപ്പം എല്ലാം റാഹത്തായിട്ട് നടന്ന് അൽഹംദുലില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ട് കുറേ ദിവസം, അപ്പോൾ ഇതൊക്കെ പറയണം അള്ളാണ് ഉമ്മച്ചി പോയി കിടന്ന് ഉറങ്ങണേ, അതാണ് ഈ പറയുന്നത്. ഞങ്ങൾ ഉറങ്ങിയിട്ട് കുറേ ദിവസമായി, അതുകൊണ്ടാണ് ആ പേസ്റ്റ് ഇല്ലാലിയാ. ആ അതെ കേസ്റ്റാ.